തങ്ങൾ വരുന്നതിനും വെല്ലിനെ പെണ്ണിനെ ഇറക്കിയേ മുഹൂർത്തത്തിനും വെല്ലിനെ പന്തലിൽ എത്തക്കണ്ട. നിങ്ങൾ എവിടെ പോയിക്കണ്ടോ? എന്റെ അമ്മയുടെ വലിയ കഥയാ പിന്നെ പറയാ. മായാവതിക്ക് മനസ്സിലായില്ലേ, പെണ്ണിനെ കൈ പിടിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞില്ലേ, അതിന് നേരത്തെ കൊണ്ടുപോവാ. ഓ കൊണ്ടുപോകും. പെണ്ണിനെ മണ്ഡപത്തിൽ കൈ പിടിച്ചു കൊടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ നടക്കുള്ളൂ. ഞാൻ തരില്ല തരില്ല തരില്ല. അമ്മ അങ്ങനെ പറയാല്ലേ, പാവല്ലേ. ചുണ്ടി പോരുന്നു കേട്ടോ, നിന്നോട് ചോദിച്ചില്ല. കുച്ചുമ്മേ വേണ്ട 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 എന്ന് പറഞ്ഞാ വേണ്ട. അമ്മ എല്ലാം വിട്ടുകള കൈ പിടിച്ചു കൊടുക്കട്ടെ. എന്തൊന്നും വിട്ടുകളയാ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ ഞാന്? നീ ഇപ്പോഴല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പ് എവിടെ നോക്കുന്നേ? നീ വീട്ടിൽ ഇന്ന് തിന്നല്ലേ, പിന്നെ എന്താ നാട്ടുകാരെ നിനക്ക്? പോട്ടെ. എന്ത് പോട്ടെ എന്ന? പോ 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 മോളെ. വന്നിരിക്കുന്നു കൈ പിടിച്ചു കൊടുക്ക. അങ്ങനെ ആ ഐഡിയ ചീറ്റിപ്പോയി. എന്തായാലും പെണ്ണിൻ്റെ കൈ പിടിച്ചു കൊടുക്കാൻ നിങ്ങളമ്മ സമ്മതിക്കുകയില്ല. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്, ചെറുക്കൻ എവിടെ കാണും, ചെറുക്കൻ്റെ കൈ പോയി നിങ്ങളങ്ങ് പിടിക്കുക. എന്നിട്ട് ചെറുക്കൻ്റെ കൈ പെണ്ണിൻ്റെ കയ്യിലേക്ക് പിടിപ്പിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ അതേ മാർഗമുള്ളൂ. വാ വാ, ആലോചിക്കണ്ട, വാ. യാത്രയൊക്കെ സുഖമായിരുന്നോ? വളരെ സുഖമായിരുന്നു, ഒരു കുഴപ്പമില്ല. ഇന്നലെ നിങ്ങളുടെ വീട്ടിലെ പരിപാടിയൊക്കെ എങ്ങനെയായിരുന്നു? ഗംഭീര പരിപാടിയല്ലായിരുന്നോ? 10-2000 പേര് വന്ന പരിപാടിയാണ്. അത് മാത്രമല്ല, ഈ 2000 പേരെന്ന് പറഞ്ഞ കോടീശ്വരന്മാരാണ് എല്ലാവരും. അപ്പൊ അവരെയൊക്കെ നമ്മളൊരു പ്രത്യേക രീതിയിൽ പരിഗണിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര ഇൻസൾട്ടിംഗ്. ഞാനൊരു ICBM ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ അല്ല, ഇന്റർകോണ്ടിനെന്റൽ ബിസിനസ്മാൻ ആയതുകൊണ്ട് പീപ്പിൾ കം ഫ്രം ഓൾ കോണ്ടിനെന്റ്സ്, പീപ്പിൾ വിത്ത് ഡിഫറെന്റ് ടേസ്റ്റ്, എസ്തെറ്റിക് സെൻസിബിലിറ്റി, പല അഭിരുചികൾ, പല സൗന്ദര്യ ബോധങ്ങൾ. ഇവരൊക്കെ നമുക്ക് എന്റർടൈൻ ചെയ്യണ്ടേ? We have to entertain them. Hope you get me. So there was dinner, 7-course dinner starting from soup, the variety of entertainments, but all the things. Angane it was very busy rather. Oh my god. അല്ലാ അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ പരിപാടി? ഞങ്ങളുടെ വീട്ടിലെ പരിപാടി ഒന്നും പറയണ്ട. ഞാൻ രാവിലെ തുടങ്ങിയ പരിപാടി അമ്മയുടെ വെടിക്കെട്ടോട് കൂടെ തീർന്നു. ചെറിയൊരു നെന്മാറ വെടിക്കും. നമ്മുടെ വീട്ടില് വെടിക്കെട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ വീട്ടിൽ എന്താന്ന് വെച്ചാല് ഈ 10 പവൻ 12 പവൻ ഒക്കെ ഈ കോടീശ്വരന്മാരെ കൊണ്ട് ഇട്ടിട്ടിട്ട് എന്റെ കുട്ടി അങ്ങ് ആകെ വല്ലാണ്ടായി പോയി. കല്യാണത്തിന് മുമ്പ് ക്ഷണിക്കുന്നത് കേട്ടിട്ടില്ല. കല്യാണത്തിന് ശേഷം ക്ഷണിക്കുക. ഇയാള് കല്യാണത്തിന് മുമ്പ് ഈ സ്വർണം തങ്കണ് വരണത്, തങ്കണ് അൺഅഡൾട്രേറ്റഡ് പ്യുവർ ഗോൾഡ് ക്ഷണിച്ചു. അല്ല ബന്ധുക്കളൊക്കെ? ബന്ധുക്കൾ എല്ലാരും എത്തിയിട്ടുണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാൽ എല്ലാരും വലിയ വലിയ കാറുകളിലല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ അതെല്ലാം സേഫായിട്ട് പാക്ക് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ ഈ പിള്ളേര് വന്ന് ഈ ഒരച്ചു. ഒന്നും പറയണ്ട, ഈ കോടീശ്വരന്മാരെ കൊണ്ട് അങ്ങനെ ഒരു മിനിറ്റ്. ഒരു ബന്ധു കേട്ടോ, ഇതാരത് ആണോ? അതെ അതെ, ഏത് ഞങ്ങളെ നാറ്റിക്കരുത്. ഈ കല്യാണം കഴിഞ്ഞാൽ തന്നെ ചേട്ടന്റെ വാടക ഞങ്ങൾ തന്നോളാം. ഓഹോ സന്തോഷം. അയ്യോ ചേട്ടാ, എല്ലാം വാടകയ്ക്കാ. ദയവ് ചെയ്ത് ഞങ്ങളെ ഇതൊന്ന് കഴിഞ്ഞത്. എന്റെ വാടകയിൽ പ്രശ്നം ഉണ്ടാവരുത്. ഒരിക്കലും ഇല്ല. അപ്പൊ ഞാൻ ഹാളിലേക്ക് കണ്ടിരുന്നോട്ടെ. ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഊണ് വെച്ചിട്ട് പോവാമല്ലോ. ശരി, എന്നാൽ മാറ്റിക്കാതെ പൊക്കും. അപ്പുറത്തെ വീട്ടിലെ വാടകയ്ക്ക് താമസിക്കുന്ന അതൊക്കെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഒഴിവായിക്കോളാം. നിങ്ങൾ വാ, കാര്യം നടക്കണ്ടേ. വാ, ഫാസ്റ്റ് ടീമാ ഇവിടെ വന്നിരിക്കുകയാണോ? അമ്മ അന്വേഷിക്കുന്ന അവിടെ ദക്ഷിണ തരാൻ. പിന്നെ ദക്ഷിണ വാങ്ങിക്കണ്ടേ പെണ്ണിന്റെ കയ്യിൽ നിന്ന്. പിന്നെ അങ്ങനെ ഉണ്ട് അളിയന്മാർക്ക് പ്രത്യേകിച്ച് അളിയന്റെ അളിയന് വരെ ദക്ഷിണ കൊടുക്കണം. ഈ നാട്ടിലെ ഒരു നടപ്പൊക്കെ അങ്ങനെയാ, രണ്ടുപേർക്കും ഉണ്ട്. അടക്കായും പാക്കും 501 രൂപയും. ചെല്ലി, അമ്മയും പോകുന്നു. ഇതിനൊക്കെ ഒരേ മുഹൂർത്തങ്ങളാ. ഒന്നും ചെല്ലി. ഇരിക്കുക.
മുഹൂർത്തം ആകാറായി. ആദ്യം തന്നെ ചെറുക്കന് പെണ്ണിന്റെ കൈ പിടിച്ചു കൊടുക്കുന്ന ചടങ്ങ. അല്ല അതെങ്ങനെയാ താലി കെട്ടില്ല? അല്ല അത് വടക്ക മലബാറിലേക്കൊക്കെ അങ്ങനെയാണ്, പക്ഷെ നമ്മുടെ ഈ നാട്ടില് ആദ്യം കൈ പിടിച്ചു കൊടുത്ത ശേഷമാണ് താലി കെട്ടുന്നത്. എന്താ നിശ്ചിത അർജുന, താലി കെട്ടിയാലല്ലേ ഇവൻ അവളുടെ ഭർത്താവാകുന്നു? ഭർത്താവിന്റെ കയ്യിലല്ല കൈ പിടിച്ച് ഏൽപ്പിക്കുക? പക്ഷേ ഇത് എന്റെ ഒരു നേർച്ചയാ. ഞാനൊരു കാര്യം, നമ്മളിപ്പോ ഇതിന്റെ പ്രോട്ടോകോൾ ഒന്നും തപ്പണ്ട, നമുക്ക് ആദ്യം അങ്ങ് കൈ പിടിച്ച് കൊടുത്തതിന് ശേഷം താലി കെട്ടാം. എന്റെ കമലാസന, ഞങ്ങള് കോടീശ്വരന്മാരാണെങ്കിലും ആ സംസ്കാരങ്ങൾ സംസ്കാരത്തിന്റെ രീതി തന്നെ പോണം, അല്ലാതെ ശരി ആചാരം കെട്ടിയിട്ട് പിന്നെ മണ്ഡപത്തിലേക്ക് കൈപിടിച്ചു കയറ്റുന്ന ഞാനായി. എന്തോന്ന് നിങ്ങൾ ഇതെല്ലാം കൂടെ ആകപ്പാടെ തിരിച്ചു മറിച്ചു വന്നത്? പെണ്ണിന്റെ ആങ്ങളെയല്ലേ ചെറുക്കനെ കല്യാണ മണ്ഡപത്തിലേക്ക് ആനയിക്കുന്നത്? അങ്ങനെ വെറുതെ ആനയിച്ച പോലെ, അതിനു മുമ്പ് പെണ്ണിന്റെ ആങ്ങളെ ചെറുക്കന്റെ കാലി കഴിക്കാന്നൊരു ചടങ്ങും ആചാരം. ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ അതൊക്കെ പഴയ തലമുറക്കാർ ചെയ്യുന്നതാണ്. വേഷം പോകുകയാണെങ്കിലും കുറച്ചൊക്കെ ആചാരം നോക്കുന്ന ആൾക്കാരാണ്. കാല് കഴിച്ചു, കാല് കഴിക്കാം, കാല് കഴിക്കുമല്ലോ, പക്ഷെ കൈ വിട കഴിയാൻ വിടത്തില്ല. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചടങ്ങൊക്കെ ചടങ്ങായിട്ടേ നടക്കത്തുള്ളൂ, അല്ലാതെ ഒരു അണുകിട മാറ്റവും ഇല്ല. മനസ്സിലായല്ലോ? സമയം ഇനി എന്നാ നോക്കിയിരിക്കുക, അപ്പ പുറകെ പോകാം. എടീരി മാലയിട്ട് കഴിഞ്ഞല്ലോ, ഇനി പെണ്ണിന്റെ കൈ പിടിച്ചു കൊടുക്കണം. അതാരാ അമ്മ കൈ പിടിച്ചു കൊടുക്കുന്നേ? എന്റെ മോൻ. ആ നീ എങ്ങോട്ടാ? അല്ല പെണ്ണിന്റെ കൈ പിടിച്ചു കൊടുക്കണ്ടേ? നീ എന്നോടാ പെണ്ണിന്റെ അച്ഛൻ? അല്ല അർജുന, കൈ പിടിച്ചു കൊടുക്ക, കൈ പിടിച്ചു കൊടുക്കാൻ. അമ്മ പറഞ്ഞു കേട്ടില്ല? കൈ പിടിച്ചു കൊടുക്ക് അർജുന, കൈ പിടിച്ചു കൊടുക്കാൻ. കൊരവേണ്ടി
പറ്റില്ല, ഒരു മെറ്റിൽ കൊടുത്തോ. ¡Gracias!